ഫിസിക്സ്. മൂന്ന് ശാസ്ത്രജ്ഞരാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടെടുത്തത്. ഫ്രാൻസിലെ അലൈൻ ആസ്പെക്ട്, അമേരിക്കയിലെ ജോൺ ക്ലൗസർ, ഓസ്ട്രേലിയയിലെ ആൻറ്റോൺ സെലിഞ്ചർ. ക്വാണ്ടം മെക്കാനിക്സിലെ ആധാരശിലകളെ സംബന്ധിച്ച സുപ്രധാന പരീക്ഷണങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്വാണ്ടം എൻറ്റാംഗിൾമെൻ്റ് എന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനത്തിന് നേതൃത്വം നൽകിയവരാണ് ഇവർ മൂന്ന് പേരും. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം ഫിസിക്സ് എന്നത് ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള പഠനമാണ്. ഏതു വസ്തുവിൻ്റെയും ഏറ്റവും ചെറിയ കണമാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. ഒരു ക്വാണ്ടം എന്നത് ഒരു നിശ്ചിത അളവിലുള്ള ഊർജത്തിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റാണ് എന്നും പറയാം. അത് പ്രകാശ ഊർജമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഊർജങ്ങൾ ആയിരിക്കാം. ഒരു നിശ്ചിത അളവ് ഉള്ള പ്രകാശത്തിൻ്റെ ഒരു പാക്കറ്റാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇത് ശബ്ദത്തിൻ്റേതാണെങ്കിലോ, ശബ്ദത്തിൻ്റെ ഒരു ക്വാണ്ടമാണ് ഫോണോൺസ് എന്ന് പറയുന്നത്. മാസ് അഥവാ പിണ്ഡം എന്നത് ഹിഗ്സ് ബോസോണുകളുടെ ക്വാണ്ടം ആണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ആദ്യമായി പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കാനാണ് ശ്രമിച്ചത്. അഥവാ പ്രകാശം എന്നത് എനർജിയുടെ അനുസ്യൂതമായ ഒഴുക്കല്ല, മറിച്ച് പാക്കറ്റുകൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് എന്ന് ക്വാണ്ടം മെക്കാനിക്സ് തെളിയിച്ചു. ക്വാണ്ടം എന്ന പ്രതിഭാസത്തെപ്പറ്റി ആദ്യമായി പറഞ്ഞത് മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ക്വാണ്ടം തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട ഒരു ന്യൂക്ലിയസ് അടങ്ങുന്ന ആറ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചു. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ, ഉപഗ്രഹങ്ങൾ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുപോലെ ന്യൂക്ലിയസിനെ ചുറ്റുന്ന കണങ്ങളായി ആദ്യകാലത്തെ ആറ്റം മോഡലുകൾ ഇലക്ട്രോണുകളെ ചിത്രീകരിച്ചു. ആധുനിക ക്വാണ്ടം ഭൗതിക ശാസ്ത്രം പക്ഷേ പറയുന്നത് ഇലക്ട്രോണുകളെ അതിൻ്റെ ഓർബിറ്റൽസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഏത് സമയത്തും ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇലക്ട്രോണുകളെ പ്രതിനിധീകരിക്കുന്ന മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻസ് വഴി കാണാനാകും. ഊർജം നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടാൻ കഴിയും. ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ് തുടങ്ങിയ പുതിയ ശാസ്ത്രശാഖയ്ക്കും ഇവരുടെ പരീക്ഷണം ഊർജം നൽകിയിട്ടുണ്ട്. പുതിയ നോബൽ സമ്മാനം കിട്ടിയവർ സ്വതന്ത്രമായി പരീക്ഷണം നടത്തിയപ്പോൾ മൂന്ന് ഗവേഷകരിൽ ഓരോരുത്തർക്കും കാലങ്ങളായി കൗതുകവും ജിജ്ഞാസയും ഉണർത്തിയിരുന്ന ഒരു വിഷയമായിരുന്നു ക്വാണ്ടം എൻറ്റാംഗിൾമെൻ്റ്. ഇതിനെക്കുറിച്ചുള്ള പഠനം ക്വാണ്ടം എൻറ്റാംഗിൾമെൻ്റ് എന്നുള്ളത് വളരെ രസകരമായ പ്രതിഭാസമാണ്. ശതകോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലേക്ക് വേർപ്പെടുത്തിയാലും രണ്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ മുതലായവ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുന്ന വിചിത്രവും വിപരീതവുമായ ഒരു പ്രതിഭാസമാണ് ഇത്. അവരുടെ വലിയ അകലത്തിലാണെങ്കിലും ഒന്നിലുണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനെ ബാധിക്കും എന്നർത്ഥം. ഇത് കണ്ടെത്താനും സാധിക്കും. 1964 ഐറിഷ് ഭൗതികശാസ്ത്രജ്ഞനായിരുന്ന ജോൺ സ്റ്റുവർട്ട് ബെൽ ആഴത്തിൽ അന്വേഷിച്ച പ്രഹേളികകളെ ഈ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ സംയുക്തമായി അഭിസംബോധന ചെയ്തു. അദ്ദേഹം തിയറിയായി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരീക്ഷണത്തിലൂടെ ശരിയാണെന്ന് തെളിയിക്കുകയാണ് 2022 നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ ചെയ്തത്. കണികകൾ വളരെ അകലെയാണെങ്കിലും മാറ്റങ്ങൾ പരസ്പരം പ്രചോദിപ്പിക്കപ്പെടുകയും അവ തൽക്ഷണം സംഭവിക്കുകയും ചെയ്യുമെന്ന് ജോൺ ബെൻ എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ ബെല്ലിൻ്റെ സിദ്ധാന്തം ഒരു പ്രധാന ആശയമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് ഭൗതികശാസ്ത്രത്തിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് തിയറീസിന് വിരുദ്ധവുമാണ്. ഉദാഹരണത്തിന്, ആൽബർട്ട് ഐൻസ്റ്റീൻ ബെൽ തൻ്റെ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് വിവരങ്ങൾക്ക് പ്രകാശവേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനാവില്ല എന്ന് കാണിച്ചു തന്നു. അതായത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശം മാത്രമാണ് എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ വാദം. ആശയക്കുഴപ്പത്തിലായ ഐൻസ്റ്റീൻ ഈ ക്വാണ്ടം എൻറ്റാംഗിൾമെൻ്റ് എന്ന പ്രതിഭാസം നിലനിൽക്കുന്നില്ല എന്നും അതിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്നും വിശേഷിപ്പിച്ചു. ശാസ്ത്രലോകത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച തർക്കം പുതിയതല്ല.
1930s ഭൗതികശാസ്ത്രത്തിലെ അധികായന്മാരായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ മറുവശത്തും നീൽസ് ബോറും എർവിൻ ഷ്രോഡിഞ്ചറും മറ്റൊരു വശത്തും ചേർന്ന ഒരു ഏറ്റുമുട്ടലിൽ തുടങ്ങി. ഈ കണ്ടെത്തലുകളായിരുന്നു ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് ദ യൂണിവേഴ്സ് എന്ന ഐൻസ്റ്റീൻ്റെ വാചകം ഈ തർക്കത്തെ തുടർന്നുണ്ടായതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ മരിക്കുന്നതുവരെ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് തീരുമാനത്തിലെത്തിയിരുന്നില്ല. നോബൽ സമ്മാനാർഹരായ ശാസ്ത്രജ്ഞർ ഐൻസ്റ്റീൻ്റെ വാദം തെറ്റാണെന്ന് തെളിയിച്ചു. നോബൽ സമ്മാനം നേടിയ മൂന്ന് ശാസ്ത്രജ്ഞന്മാരുടെയും പഠനങ്ങൾ കമ്പ്യൂട്ടിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, ക്രിപ്റ്റോഗ്രഫി എന്നിവയിൽ മുന്നേറ്റം കൈവരിക്കുന്നതിന്, ക്വാണ്ടം തത്വങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന പ്രായോഗിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നതിനുള്ള അന്വേഷണങ്ങൾക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. നേരത്തെ സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്ന പലതും യാഥാർത്ഥ്യമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്.